പ്ലസ് വൺ ജേർണലിസം ക്ലാസ്സിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ചും തരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ആദ്യ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആശയവിനിമയത്തെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തുകയും നമ്മൾ ബഹുജന ആശയവിനിമയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നിവിടെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ബഹുജന ആശയവിനിമയത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യും. വ്യക്തിബന്ധങ്ങൾ, സാമൂഹ്യ ഇടപെടലുകൾ, ആശയ രൂപീകരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ആശയവിനിമയം കൂടാതെ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നത് മുതൽ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ആശയവിനിമയ പ്രക്രിയയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാധ്യമങ്ങൾ ഇല്ലാത്തൊരു ലോകം ഇന്ന് നമുക്ക് ചിന്തിക്കാനാകില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, പത്രങ്ങൾ ഇല്ലാത്ത, ടെലിവിഷൻ ഇല്ലാത്ത, മൊബൈൽ ഫോണുകൾ നിശ്ചലമാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് അവധി അറിയിപ്പുകൾ മുതൽ ആണവ കരാർ വാർത്തകൾ വരെയുള്ള കാര്യങ്ങൾ നമ്മോട് പറയാൻ പത്രങ്ങളില്ലാതിരിക്കുക, നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ മഹാവ്യാധിയുടെ കാലയളവിൽ നിർദ്ദേശങ്ങളും അവസ്ഥകളും പങ്കിടാൻ ബഹുജന മാധ്യമങ്ങളില്ലാതിരിക്കുക, നമ്മുടെ പ്രിയ പ്രോഗ്രാമുകൾ കാണാനാകാതെ ടെലിവിഷനുകൾ നിശ്ചലമാകുക, സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാനാകാതെ ഇരിക്കാനാകുക, എന്ത് ഭീകരമായിരിക്കും ആ അവസ്ഥ. ബഹുജന മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിശ്ചലമായാൽ പോലും നമ്മൾ അസ്വസ്ഥരാകും. എന്തിനേറെ പറയുന്നു, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്ന് ഒരല്പനേരം നിശ്ചലമായാൽ പോലും ലോകത്തിലാകെ അതൊരു ആശങ്കയുണർത്തുന്ന വാർത്ത ആയി മാറും. അത്തരമൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് ബഹുജന മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ എന്നതാണ്. എങ്ങനെയാണ് അവ തരംതിരിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ? നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ബഹുജന മാധ്യമങ്ങളെ അതിൻ്റെ ഭൗതിക രൂപം, ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ, ആശയവിനിമയത്തിൻ്റെ സ്വഭാവം എന്നിവ അനുസരിച്ചിട്ട് നാലായി തരംതിരിച്ചിരിക്കുന്നു. ട്രഡീഷണൽ മീഡിയ അഥവാ പരമ്പരാഗത മാധ്യമങ്ങൾ, പ്രിൻ്റ് മീഡിയ അഥവാ അച്ചടി മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മീഡിയ അഥവാ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ന്യൂ മീഡിയ അഥവാ നവമാധ്യമങ്ങൾ എന്നിവയാണ് അത്. ഓരോന്നിനെക്കുറിച്ചും വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പരമ്പരാഗത മാധ്യമങ്ങൾ എന്ന് ആദ്യം പരിശോധിക്കാം. നമ്മുടെ പ്രാദേശിക സമൂഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാടൻ കലാരൂപങ്ങളെയാണ് പരമ്പരാഗത മാധ്യമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേൽപ്പറഞ്ഞ മറ്റു ബഹുജന മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ബഹുജന മാധ്യമം ആണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി എന്നിവയാണ് നമ്മുടെ നാട്ടിലെ പ്രധാന പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ. എങ്ങനെയാണിവ രൂപം കൊള്ളുന്നത്, അവയുടെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓരോ രാജ്യത്തിനും ഓരോ പ്രാദേശിക സമൂഹത്തിനും ഇത്തരം നാടൻ കലാരൂപങ്ങൾ ഉണ്ട്. അവ ജനങ്ങളെ സാംസ്കാരിക പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്നു. തന്നെയുമല്ല, പഴയകാലത്തിൻ്റെ കഥകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. കർഷകരുടെയും പാർശ്വവത്കരിക്കപ്പെട്ട ജനതയുടെയും ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം കലാരൂപങ്ങൾ. പാട്ടുകളായും നൃത്തരൂപത്തിലും മറ്റ് രൂപങ്ങളിലും ഇവ അവതരിപ്പിക്കപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് അറിവും വിദ്യാഭ്യാസവും നൽകുന്നതോടൊപ്പം അവരെ ആനന്ദിപ്പിക്കുക അഥവാ എൻ്റർടൈൻ ചെയ്യുക എന്ന ധർമ്മവും കൂടി നിർവഹിക്കുന്നതിനാൽ ആണ് ഇവയെ പരമ്പരാഗത ബഹുജന മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത്. എഴുത്തിലൂടെ വിവരങ്ങൾ കൈമാറുന്നതിനെ വരമൊഴി എന്ന് പറയുന്നത് പോലെ ഭാഷയിലൂടെ, ശബ്ദത്തിലൂടെ വിവരങ്ങൾ കൈമാറുകയാണ് ഇവ ചെയ്യുക. പ്രാദേശിക നാടക കൂട്ടായ്മയുടെയും തെരുവ് നാടകങ്ങളുടെയും തുടക്കം ഇത്തരം പരമ്പരാഗത ബഹുജന മാധ്യമങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രാദേശിക നാടൻ കലാരൂപങ്ങൾ നിലവിലുണ്ട്. കേരളമാകട്ടെ വ്യത്യസ്തമായ ഇത്തരം കലാരൂപങ്ങളാൽ സമ്പന്നമാണ്.
ഈ പറയുന്ന കലാരൂപങ്ങൾ നോക്കുക, തെയ്യം, തിറ, ചവിട്ടുനാടകം, കാക്കാരിശി നാടകം, നാഗപ്പാട്ട്, ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, അറബനമുട്ട്, മുടിയേറ്റ്, മാർഗം കളി, പരിചമുട്ട് എന്നിവയാണ് അവയിൽ ചിലത്. ഇനി എന്തൊക്കെയാണ് ഈ പരമ്പരാഗത ബഹുജന മാധ്യമങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് നോക്കാം. സാഹചര്യങ്ങളും കലാരൂപത്തിൻ്റെ പ്രത്യേകതയും അനുസരിച്ച് ഈ സവിശേഷതകൾക്ക് മാറ്റം വരാം. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, ദി സ്റ്റേജ് ഫോർ പെർഫോമൻസ് ഓഫ് ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഈസ് നാച്ചുറൽ, നോൺ ആൻഡ് ഫ്രണ്ട്ലി. ഇത്തരം കലാരൂപങ്ങൾ അരങ്ങേറുന്ന വേദി എന്നത് പ്രകൃതിയോട് ഇണങ്ങുന്നതും കാഴ്ചക്കാർക്ക് പരിചിതവും സൗഹാർദ്ദപരവും ആയിരിക്കും. രണ്ടാമത്തേത്, ദ പെർഫോമേഴ്സ് ആൻഡ് ദി ഓഡിയൻസ് ആർ നോൺ ടു ഈച്ച് അതർ. പലപ്പോഴും കലാരൂപം അവതരിപ്പിക്കുന്നവരും കാഴ്ചക്കാരും അന്യോന്യം അറിയുന്നവർ ആയിരിക്കും. മൂന്നാമത്തേത്, ദി കോണ്ടൻസ് ആർ സിമ്പിൾ ആൻഡ് ഫെമിലിയർ. ഉള്ളടക്കം ലളിതവും കാഴ്ചക്കാർക്ക് പരിചിതവും ആയിരിക്കും. നാലാമത്തേത്, അൺലൈക്ക് അതർ മോഡേൺ മീഡിയ, പീപ്പിൾ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് ദം. ജനങ്ങളെ മടുപ്പിക്കാത്തവ അഥവാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ആയിരിക്കില്ല ഈ കലാരൂപങ്ങൾ. അഞ്ചാമത്തേത്, ദി പെർഫോമൻസസ് ആർ സ്പോണ്ടേനിയസ് ആൻഡ് മോസ്റ്റ് ഓഫൺ മെയ്ഡ് ഓൺ ദി സ്പോട്ട്. നൈസർഗികവും തത്സമയ നിർമ്മിതിയും ആയിരിക്കും അവതരണം. ആറാമത്തേത്, ദി പെർഫോമർ ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ദി കോണ്ടൻറ്റ് അക്കോർഡിംഗ് ടു ദി ലെവൽ ഓഫ് ദി ഓഡിയൻസ്. കാഴ്ചക്കാരുടെ നിലവാരം അഥവാ തരം അനുസരിച്ച് അവതരണത്തിൽ മാറ്റം വരുത്തുന്നതാണ്. ഏഴാമത്തേത്, ദി ട്രഡീഷണൽ ആർട്സ് ആൻഡ് ഫോക്ക് ആർട്സ് കമ്പെയിൻ സെവറൽ ആർട്ട് ഫോംസ് ലൈക്ക് ഡാൻസ്, മ്യൂസിക്, സോങ്സ് ആൻഡ് തിയേറ്റർ ടു അട്രാക്ട് ഓഡിയൻസസ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത, കാണികളെ ആകർഷിക്കുവാൻ പാട്ട്, നൃത്തം, അഭിനയം, സംഗീതം ഇവയെല്ലാം കൂടി ചേർന്നൊരു കലാരൂപമായിരിക്കും അത്. ഇനി അച്ചടി മാധ്യമങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. യോഹാനസ് ഗുട്ടൻബർഗിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. നിരത്തിവെച്ച് അച്ചടി സാധ്യമാകുന്ന മൂവബിൾ ടൈപ്പ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തം അച്ചടിക്കപ്പെട്ട രേഖകളുടെ വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് കാരണമായി. അതിനെ തുടർന്ന് യൂറോപ്പിലും മറ്റുള്ള ഭൂഖണ്ഡങ്ങളിലും പ്രസ്സുകളും പ്രസിദ്ധീകരണശാലകളും ആരംഭിക്കപ്പെട്ടു. ഇങ്ങനെ കൂട്ടത്തോടെ അച്ചടി സാധ്യമായതോടെ വിദ്യാഭ്യാസം എന്നത് സാധാരണക്കാർക്കും ലഭിക്കുന്ന അവസ്ഥ സംജാതമായി. അതൊരു വിപ്ലവകരമായ സംഭവമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്നുവരെ വരേണ്യ വർഗത്തിൻ്റെ മാത്രം കുത്തകയായിരുന്ന നോളജ് അഥവാ അറിവ് നേടൽ സാധാരണ ജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന അവസ്ഥ സംജാതമായി. നൂറ്റാണ്ടുകളായി അച്ചടി മാധ്യമങ്ങൾ ബഹുജനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയവിനിമയ ഉപാധിയായി തുടരുന്നു. ഇനി അച്ചടി മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂസ് പേപ്പേഴ്സ് അഥവാ വർത്തമാന പത്രങ്ങൾ, മാഗസിൻസ് ആൻഡ് പീരിയോഡിക്കൽസ് അഥവാ മാഗസിനുകൾ അല്ലെങ്കിൽ ആനുകാലികങ്ങൾ, ബുക്സ് അഥവാ പുസ്തകങ്ങൾ. ആദ്യം വർത്തമാന പത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാം, ഒരു ബഹുജന മാധ്യമം എന്ന നിലയിൽ പത്രങ്ങൾക്കുള്ള പ്രാധാന്യം മലയാളികൾക്ക് പ്രത്യേകിച്ചും. പല കാരണങ്ങൾ കൊണ്ടും പത്രം ഒരു പ്രധാനപ്പെട്ട ബഹുജന മാധ്യമമാണ്. ഉള്ളടക്കത്തിൻ്റെ വൈവിധ്യമാണ് പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച വാർത്തകൾ, ഫീച്ചറുകൾ, ലേഖനങ്ങൾ, പങ്ക്തികൾ, കാർട്ടൂണുകൾ, ഗ്രാഫിക്സ്, എഡിറ്റോറിയൽ എന്നിങ്ങനെ വിവിധ തരം ഉള്ളടക്കം വായനക്കാരന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് പത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, വാർത്താധിഷ്ഠിത ഉള്ളടക്കത്തിനുള്ള പ്രാമുഖ്യം എന്നതാണ്. പ്രീ ഡോമിനൻസ് ഓഫ് ന്യൂസ് ഓറിയൻറ്റഡ് കോണ്ടൻറ്റ്സ്. മൂന്ന് തരത്തിലുള്ള ഉള്ളടക്കമാണ് പത്രങ്ങളിൽ നമുക്ക് കാണാനാവുക: വാർത്തകൾ, കാഴ്ചപ്പാടുകൾ, പരസ്യങ്ങൾ. ഇതിൽ
വാർത്തകളാണ് പത്രത്തിലെ കൂടുതൽ സ്ഥലം അപഹരിക്കുക. കാരണം പത്രങ്ങൾ എന്നാൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കാനുള്ള മാധ്യമമാണ്. രണ്ടാമത്തേത് കൃത്യമായ പ്രസിദ്ധീകരണ ഇടവേളകൾ എന്നതാണ്, റെഗുലർ പീരിയോഡിസിറ്റി. പത്രങ്ങൾ ദിവസേനയാണ് സാധാരണ അച്ചടിക്കപ്പെടുന്നത്, ആയതിനാലാണ് അവയെ നമ്മൾ ദിനപത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ആഴ്ചയിൽ അച്ചടിക്കുന്ന പത്രങ്ങളും ഉണ്ട്. പത്രങ്ങൾ തമ്മിലുള്ള അച്ചടിക്കപ്പെടുന്ന ഈ കാലാവധിയിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരു പത്രം അതിൻ്റെ പീരിയോഡിസിറ്റി കൃത്യമായി പാലിക്കും. അടുത്തത് ഭാവിയിൽ വിവരങ്ങൾ തേടാൻ സഹായകം എന്നതാണ്, ഫ്യൂച്ചർ റെഫറൻസ് ഫെസിലിറ്റി. അതായത് സൂക്ഷിച്ചു വെച്ചാൽ ഭാവിയിൽ ഒരു റെഫറൻസ് മെറ്റീരിയൽ എന്ന നിലയിൽ പത്രത്തെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, പിന്നീട് എന്തെങ്കിലും കൊറോണ എന്ന വ്യാധി കേരളത്തെ എങ്ങനെ ബാധിച്ചു എന്നത് സംബന്ധിച്ച് ഒരു ഗവേഷണം നടത്താൻ നമ്മൾ തീരുമാനിച്ചു എന്ന് കരുതുക. ഒരു കേസിൽ നിന്ന് ആയിരക്കണക്കിന് കേസുകളായി പരിണമിച്ച ആ വ്യാപനത്തിൻ്റെ നാൾവഴികൾ കൃത്യമായി അറിയാൻ ആ കാലയളവിലെ പത്രങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. പത്രങ്ങളുടെ ഈ സവിശേഷത ചരിത്ര ഗവേഷണത്തിനും സഹായകമാണ്. അടുത്തത് ഉപയോഗിക്കുന്ന സമയം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം എന്നതാണ്, ചോയ്സ് ഓഫ് ദി ടൈം ഓഫ് യൂസ്. ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ടെലിവിഷൻ, റേഡിയോ എന്നിവ പോലെ അല്ല പത്രങ്ങൾ. ആ മാധ്യമം എപ്പോൾ വായിക്കണം അഥവാ ഉപയോഗിക്കണം എന്നത് വായനക്കാരന് തീരുമാനിക്കാം. ചിലർ രാവിലെ തന്നെ പത്രം വായിക്കുന്ന ശീലം ഉള്ളവരാണ്. ചിലരാകട്ടെ ജോലിക്ക് ശേഷം വൈകുന്നേരം ആകും അതിനുള്ള സമയം തിരഞ്ഞെടുക്കുക. പത്രത്തെ ജനപ്രിയമാക്കാൻ ഈ പ്രത്യേകത വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. അടുത്തത് സാക്ഷരർ ആയവരുടെ മാധ്യമം എന്നതാണ്, ദി ലിറ്ററേറ്റ്സ് മീഡിയം. ടെലിവിഷൻ, റേഡിയോ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി സാക്ഷരർക്ക് അഥവാ അക്ഷരം അറിയുന്നവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് പത്രങ്ങൾ. അടുത്തത് ലോ കോസ്റ്റ് എന്നതാണ്, ചിലവ് കുറഞ്ഞ മാധ്യമം. പത്രങ്ങൾ വാങ്ങിക്കുവാനും വായിക്കുവാനും ചിലവ് കുറവാണെന്ന് നമുക്കറിയാം. എവിടെ നിന്ന് വാങ്ങാനും എവിടെ നിന്ന് വായിക്കാനും കഴിയുന്ന ഒരു മാധ്യമമാണ് പത്രം. ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ് തുടങ്ങിയവയ്ക്ക് വൈദ്യുതി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വേണമെന്നത് നമുക്ക് അറിവുള്ളതാണല്ലോ. ഇനി അച്ചടി വാക്കുകളുടെ മാധ്യമം എന്നതാണ്, ടെക്സ്റ്റ്വൽ മീഡിയം. ഫോട്ടോഗ്രാഫുകളും ഗ്രാഫിക്സും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പത്രത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അച്ചടിക്കപ്പെട്ട വാക്കുകളാണ്. വാർത്തകൾ, ലേഖനങ്ങൾ എന്നിവയ്ക്ക് അകമ്പടിയായി ഫോട്ടോകളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അച്ചടിക്കപ്പെട്ട വാക്കുകളിലൂടെയാണ് പത്രങ്ങൾ പ്രധാനമായും നമ്മളോട് സംസാരിക്കുന്നത്. ഇനി ഒരേ സമയം ഒന്നിലധികം വായനക്കാർ, മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഒന്നിലധികം വായനക്കാർക്ക് ഒരേ സമയത്തോ വെവ്വേറെ ആയോ പത്രം വായിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെ സംഘം ചേർന്നും പങ്കിട്ടുമുള്ള വായനക്കൂട്ടങ്ങളെ കാണാനാകും. ചൈനയിലെ പിക്കിംഗ് ഗസറ്റ്, ബ്രിട്ടനിലെ ലണ്ടൻ ഗസറ്റ്, ജർമ്മനിയിലെ അവസ റിലേഷൻ ഓർഡർ സെദൂം, അമേരിക്കയിലെ പബ്ലിക് ഒക്കറൻസസ്, ബ്രിട്ടനിലെ ഡെയിലി കുറൻറ്റ് എന്നിവയാണ് ആദ്യകാല പത്രങ്ങൾ. 1780 ജനുവരി 29 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി പ്രസിദ്ധീകരിച്ച ദി ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. ദി ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ വാസ് ദി ബംഗാൾ ഗസറ്റ് പബ്ലിഷ്ഡ് ബൈ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഓൺ 29 ജനുവരി 1780. കേരളത്തിലേത് 1847 തലശ്ശേരിയിൽ നിന്നും ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം എന്ന പത്രമാണ്. ഇൻ കേരള ദി ഫസ്റ്റ് ന്യൂസ് പേപ്പർ വാസ് രാജ്യസമാചാരം പബ്ലിഷ്ഡ് ബൈ ഹെർമൻ ഗുണ്ടർട്ട് ഇൻ 1847. അച്ചടി മാധ്യമങ്ങളിലെ രണ്ടാമത്തെ രൂപം അഥവാ ഉദാഹരണമാണ് മാഗസിനുകൾ. മാഗസിൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം മഹസിൻ എന്ന അറബ് വാക്കിൽ നിന്നാണ്. സംഭരണശാല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ തുടങ്ങി വ്യത്യസ്ത ഉള്ളടക്കം ഒരു മാഗസിനിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് അത്തരമൊരു പേര് വന്നതെന്ന് കരുതുന്നു.
ഇംഗ്ലണ്ടുകാരനായ ജോസഫ് അഡിസൺ പ്രസിദ്ധീകരിച്ച ദി സ്പെക്ടേറ്റർ ആണ് ആദ്യത്തെ സമ്പൂർണ്ണ മാഗസിൻ. വാർത്താധിഷ്ഠിതവും വാർത്തേതരവുമായ കാര്യങ്ങൾ മാഗസിനുകളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. സമകാലിക സംഭവങ്ങൾ, വ്യാപാര സംബന്ധിയായ കാര്യങ്ങൾ, സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി, സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ശാസ്ത്രം അഥവാ സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, ജീവിതശൈലി, ഫാഷൻ, വിനോദം, യാത്ര എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മാഗസിനുകൾ ഇന്ന് നിലവിലുണ്ട്. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് വ്യവസായ രംഗത്തുണ്ടായ വളർച്ച ബഹുജന മാധ്യമങ്ങളിലേക്ക് പരസ്യങ്ങളുടെ ഒഴുക്കിന് കാരണമായി. മാഗസിൻ ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തി. ഇനി മാഗസിൻ്റെ സ്വഭാവ സവിശേഷതകൾ പരിശോധിക്കാം. ഒന്ന്, മാഗസിൻസ് ആർ പബ്ലിഷ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അക്കോർഡിംഗ് ടു ദെയർ പീരിയോഡിസിറ്റി, മാഗസിൻസ് ആർ കാറ്റഗറൈസ്ഡ് ആസ് വീക്കിലി, ബൈ വീക്കിലി ഓർ ഫോർട്ട്നൈറ്റ്ലി, മന്ത്ലി, ബൈ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആൻഡ് ഇയർലി. കൃത്യമായ ഇടവേളകളിലാണ് മാഗസിൻ്റെ പ്രസിദ്ധീകരണം. ആ അടിസ്ഥാനത്തിൽ അവയെ ആഴ്ചപ്പതിപ്പ് അല്ലെങ്കിൽ വാരിക, ദ്വൈവാരിക, മാസിക, ദ്വൈമാസിക, ത്രൈമാസിക, അർദ്ധവാർഷിക പതിപ്പ്, വാർഷിക പതിപ്പ് എന്നിങ്ങനെ വേർതിരിക്കാറുണ്ട്. രണ്ടാമത്തേത്, അൺലൈക്ക് ലൂസ് ഷീറ്റ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് ബൗണ്ടഡ് വോളിയംസ്. പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുന്നിച്ചേർത്ത അഥവാ ബൈൻഡ് ചെയ്യപ്പെട്ട രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുക. നാലാമത്തേത്, മാഗസിൻസ് കണ്ടെയിൻ ഡൈവേഴ്സ് കോണ്ടൻസ് റേഞ്ചിങ് ഫ്രം പോയംസ് ടു കോമിക്സ് ആൻഡ് കാർട്ടൂൺസ് ടു ഫോട്ടോ ഫീച്ചേഴ്സ്. ഉള്ളടക്കത്തിൽ കവിതകൾ മുതൽ കാർട്ടൂൺ, കോമിക് എന്നിവ കൂടാതെ ഫോട്ടോ ഫീച്ചേഴ്സ് വരെ മാഗസിനിൽ ഉൾപ്പെടാറുണ്ട്. അഞ്ചാമത്തേത്, ദേ മോസ്റ്റ് ഓഫൺ ടാർജറ്റ് ഓഡിയൻസസ് വിത്ത് ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഭിന്നമായ സ്വഭാവ വിശേഷങ്ങളുള്ള വായനക്കാരെയാണ് മാഗസിൻ ലക്ഷ്യം വയ്ക്കുന്നത്. ആറാമത്തേത്, മാഗസിൻസ് ജനറലി ഫോക്കസ് ഓൺ സ്പെഷ്യൽ ഏരിയാസ് ലൈക്ക് കൾച്ചർ, പൊളിറ്റിക്സ്, കറൻറ്റ് അഫെയേഴ്സ്, ഹെൽത്ത്, വെൽത്ത്, വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈഫ്. പൊതുവെ മാഗസിനുകൾ ലക്ഷ്യം വയ്ക്കുന്നത് പ്രത്യേക മേഖലകളായ സംസ്കാരം, രാഷ്ട്രീയം, സമകാലിക വിഷയങ്ങൾ, ആരോഗ്യം, സാമ്പത്തികം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം എന്നിവയാണ്. അടുത്തത്, ദേ ആർ പ്രിൻറ്റഡ് ഇൻ ഹൈ ക്വാളിറ്റി പേപ്പർ ആസ് ദേ ആർ ടു ബി യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ്. ന്യൂസ് പേപ്പേഴ്സ് ആർ പ്രിൻറ്റഡ് യൂസിങ് ചീപ്പ് ന്യൂസ് പ്രിൻറ്റ് മെറ്റീരിയൽ ആസ് ദേ ആർ മെൻറ്റ് ഫോർ വൺ ഡേ യൂസ്. ഏറെ നാൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് ഗുണനിലവാരമുള്ള പേപ്പറിലാണ് മാഗസിൻ അച്ചടിക്കുന്നത്. പത്രങ്ങളുടെ സാധാരണ ആയുസ് ഒരു ദിവസം ആയതുകൊണ്ട് ചിലവ് കുറഞ്ഞ ന്യൂസ് പ്രിൻറ്റിലാണ് അഥവാ പേപ്പറിലാണ് പത്രങ്ങൾ അച്ചടിക്കുക. അടുത്തത്, നോർമലി മാഗസിൻസ് ഡു നോട്ട് ഹാവ് ഡിഫറൻറ്റ് എഡിഷൻസ് ആസ് ഇൻ ദി കേസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. ദേ ഹാവ് ഓൺലി വൺ പ്രിൻറ്റ് സൈക്കിൾ എക്സെപ്റ്റ് ഫോർ സം ഇൻ്റർനാഷണൽ ന്യൂസ് ആൻഡ് ഫിനാൻഷ്യൽ മാഗസിൻസ് ലൈക്ക് ന്യൂസ് വീക്ക്, ടൈം, ഫോർബ്സ് ആൻഡ് ഫോർച്യൂൺ, വിച്ച് പബ്ലിഷ് വേരിയസ് റീജിയണൽ എഡിഷൻസ് ഫോർ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. പത്രങ്ങളെപ്പോലെ മാഗസിനുകൾക്ക് വ്യത്യസ്ത എഡിഷനുകൾ ഉണ്ടായിരിക്കില്ല. പത്രങ്ങൾക്കാണെങ്കിൽ ജില്ലാ എഡിഷൻ, സ്പ്ലിറ്റ് എഡിഷൻ എന്നിങ്ങനെ വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടാകാം. എന്നാൽ ന്യൂസ് വീക്ക്, ടൈംസ്, ഫോർബ്സ് ആൻഡ് ഫോർച്യൂൺ തുടങ്ങിയ അന്തർദേശീയ മാഗസിനുകൾക്ക് ഏഷ്യ ആഫ്രിക്കൻ പ്രാദേശിക എഡിഷൻസ് ഉണ്ട്. ഒമ്പതാമത്തെ പ്രത്യേകത, ദ പ്രൊവൈഡ് റൂം ഫോർ ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് ക്രിറ്റിസിസം ആസ് ദി പബ്ലിഷേഴ്സ് ഗെറ്റ് മോർ ടൈം ഫോർ പ്രിപ്പറേഷൻ. മാഗസിനുകൾ തയ്യാറാക്കാൻ ധാരാളം സമയം ലഭിക്കുന്നതുകൊണ്ട് വിഷയങ്ങൾ സംബന്ധിച്ച് ആഴമേറിയ വിശകലനവും വിമർശനവും സാധ്യമാക്കാൻ മാഗസിനുകൾക്ക് കഴിയുന്നു. അടുത്ത പ്രത്യേകത, മാഗസിൻസ് ആർ ഈസിയർ ടു പ്രിസർവ് ദാൻ ന്യൂസ് പേപ്പേഴ്സ്. പത്രങ്ങളെക്കാൾ
സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്നവയാണ് മാഗസിനുകൾ. ഇനി നമുക്ക് പുസ്തകങ്ങളെ അഥവാ ബുക്സിനെ കുറിച്ച് പരിശോധിക്കാം. ആധുനിക യുഗത്തിൽ നമ്മൾ കാണുന്ന പുസ്തകങ്ങളുടെ പൂർവികർ ചൈനയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന പാപ്പിറസ് ചുരുളുകളാണെന്ന് കരുതപ്പെടുന്നു. പാപ്പിറസ് എന്ന വാക്കിൽ നിന്നാണ് പേപ്പർ എന്ന വാക്ക് ഉണ്ടായതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ചൈനക്കാർ മുള കൊണ്ടുണ്ടാക്കിയ പാപ്പിറസ് ചുരുളുകൾ എഴുതാൻ ഉപയോഗിച്ചപ്പോൾ ബാബിലോണിയക്കാർ കളിമൺ കൊണ്ട് നിർമ്മിച്ച ഫലകങ്ങളാണ് അതിനായി കണ്ടെത്തിയ മാർഗം. റോമിലാകട്ടെ മൃഗങ്ങളുടെ ചർമ്മം അഥവാ തോൽ ആണ് പുസ്തകങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിച്ചത്. പേപ്പർ കണ്ടുപിടിച്ചുവെങ്കിലും ലളിതമായ അച്ചടി സാങ്കേതിക വിദ്യയുടെ അഭാവം പുസ്തകങ്ങളുടെ വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് തടസ്സമായി. ആയതിനാൽ തന്നെ ആരംഭകാലത്ത് കൈകൊണ്ട് എഴുതിയാണ് പുസ്തകങ്ങൾ, കൈയെഴുത്ത് പ്രതികൾ എന്ന് നമുക്ക് ഇന്ന് പരിചയമുള്ള ആ രൂപം തന്നെ. ക്രിസ്തുവിന് ശേഷം 868 അച്ചടിച്ച ആദ്യത്തെ പുസ്തകമെത്തുന്നത്. 1561 പുറത്തിറങ്ങിയ ദി സ്പിരിച്വൽ കൊമ്പൻഡിയം ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം. 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം. ഇനി നമുക്ക് പുസ്തകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത്, ബുക്സ് ആർ പോർട്ടബിൾ ആൻഡ് കോമ്പാക്റ്റ് ആൻഡ് ദസ് ഹാവ് ആൻ അഡ്വാൻറ്റേജ് ഓവർ അതർ മീഡിയ ഫോംസ് എന്നുള്ളതാണ്. പുസ്തകങ്ങൾ കൊണ്ടു നടക്കാവുന്ന കയ്യിലൊതുങ്ങുന്ന രൂപത്തിൽ ഉള്ളവയാണ്. രണ്ടാമത്തേത്, അൺലൈക്ക് അതർ പ്രിൻറ് മീഡിയ ബുക്സ് മോസ്റ്റ് ഓഫൺ ഡീൽ വിത്ത് എ സിംഗിൾ സബ്ജക്റ്റ്, ദസ് വി ക്യാൻ റീഡ് ബുക്സ് പീസ് ബൈ പീസ് ഫോർ ഡേയ്സ് ഓർ വീക്സ് വിത്ത് കൺവീനിയൻറ്റ് ഇൻ്റർവെൽസ് വിത്തൗട്ട് ലോസിങ് കോൺസെൻട്രേഷൻ. പത്രങ്ങൾ, മാഗസിനുകൾ എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി പുസ്തകങ്ങൾ പലപ്പോഴും ഒരൊറ്റ വിഷയം പ്രതിപാദിക്കുന്നവയായിരിക്കും. വായനയിലുള്ള നമ്മുടെ ഏകാഗ്രതയ്ക്ക് തടസ്സം വരാതെ കുറേശ്ശയായോ ആഴ്ചകൾ കൊണ്ടോ നമുക്ക് സൗകര്യമുള്ള ഇടവേളകളിലോ അവ വായിക്കാനാകും. അടുത്തത്, വൈൽ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് ഗെറ്റ് ഓൾഡ് സൂൺ ഡ്യൂ ടു ദയർ ടൈം ലിമിറ്റേഷൻസ് ബുക്സ് റിമെയിൻ എ ഫ്രഷ് സിൻസ് ദേ ഡീൽ വിത്ത് ദി സബ്ജക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫോർ എ ലോങ്ങർ പീരീഡ്. കാലിക പ്രാധാന്യമാണ് പത്രങ്ങളുടെയും മാഗസിനുകളുടെയും ഉള്ളടക്കം. എന്നാൽ പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിന് ആ പരിമിതിയില്ല. നാലാമത്തത്, അൺലൈക്ക് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ബുക്സ് ആർ സ്റ്റോർഡ് ഫോർ ലോങ്ങർ പീരീഡ് ഇൻ പബ്ലിക് ഓർ പ്രൈവറ്റ് ലൈബ്രറീസ്. പൊതു അല്ലെങ്കിൽ സ്വകാര്യ ലൈബ്രറികളിൽ വളരെ കാലം സുരക്ഷിതമായി അവ സൂക്ഷിച്ചു വയ്ക്കാനാവും. അഞ്ചാമത്തത്, കോണ്ടൻറ്റ് ഇൻ ദി ബുക്സ് ഈസ് ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ സോ ദാറ്റ് റീഡേഴ്സ് ക്യാൻ ഹാവ് ആക്സസ് ടു ദി ഇൻട്രസ്റ്റഡ് പാർട്സ് ഈസിലി. പുസ്തകങ്ങളുടെ അടുക്കും ചിട്ടയുമുള്ള ഉള്ളടക്കത്തിൻ്റെ ക്രമീകരണം വായനക്കാർക്ക് അവർക്ക് താല്പര്യമുള്ള ഭാഗം എളുപ്പം കണ്ടെത്തി വായിക്കാൻ സഹായിക്കുന്നു. അടുത്തത്, ദേ ഹാവ് ഇൻഡെക്സ് വിച്ച് ഹെൽപ്സ് ദി റീഡർ സം സോർട്ട് ഓഫ് നാവിഗേഷൻ ഫ്രം വൺ സബ്ജക്റ്റ് ടു അനദർ. വിഷയ സൂചികയുടെ സഹായത്താൽ താല്പര്യമുള്ള ഒരു അധ്യായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ സഹായിക്കുന്നു. ഇനി, ബുക്സ് ആർ സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. പത്ര മാഗസിനുകളെ പോലെ ഭാവിയിൽ വിവരങ്ങൾ തേടാൻ ഒരു റെഫറൻസ് മെറ്റീരിയലായി പുസ്തകങ്ങളെ നമുക്ക് ആശ്രയിക്കാം. ഇനി, ദേ ആർ പബ്ലിഷ്ഡ് ആഫ്റ്റർ എഡ്യൂക്കേറ്റ് വെരിഫിക്കേഷൻ ആൻഡ് റിസർച്ച് സോ ദി കോണ്ടൻറ്റ് ഓഫ് ദി ബുക്സ് ഈസ് മോർ ഓതൻറ്റിക് ദാൻ ദാറ്റ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. വേണ്ടത്ര പരിശോധന, ഗവേഷണം എന്നിവയ്ക്ക് ശേഷമാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആയതിനാൽ തന്നെ മറ്റ് അച്ചടി മാധ്യമങ്ങളെ അപേക്ഷിച്ച് ആധികാരികമായിരിക്കും അവയിലെ വിവരങ്ങൾ. ഒമ്പതാമത്തേത്, ദി ലാംഗ്വേജ് ലെവൽ ഓഫ് ദി ബുക്സ് ഈസ് ഓഡിയൻസ് സ്പെസിഫിക് ഓർ സബ്ജക്റ്റ് സ്പെസിഫിക് വൈൽ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ ലാംഗ്വേജ് ഈസ് ജനറൽ ഇൻ നേച്ചർ ഇൻ്റലിജിബിൾ ടു ലാർജർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ.
പുസ്തകങ്ങളിലെ ഭാഷയുടെ നിലവാരം അത് ലക്ഷ്യം വയ്ക്കുന്ന വായനക്കാരനെയോ പ്രതിപാദിക്കുന്ന വിഷയത്തെയോ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ പത്രങ്ങളും മാഗസിനുകളും പൊതു വായനക്കാരെ അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തെ ലക്ഷ്യം വയ്ക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയ പാഠഭാഗങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് റീകളക്ട് ചെയ്യാം. ഏതൊക്കെയാണ് വിവിധതരം ബഹുജന മാധ്യമങ്ങൾ? അവ നാല് വിഭാഗങ്ങൾ ഉണ്ട്. ആദ്യത്തേത് പരമ്പരാഗത മാധ്യമങ്ങളാണ്. എന്താണ് പരമ്പരാഗത മാധ്യമങ്ങൾ? അവയുടെ ഉദാഹരണം, സ്വഭാവ സവിശേഷതകൾ, അച്ചടി മാധ്യമങ്ങൾ ഏതൊക്കെ, എന്താണ് പത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ, എന്താണ് മാഗസിൻ, എന്താണ് അവയുടെ സ്വഭാവ സവിശേഷതകൾ, എന്താണ് പുസ്തകങ്ങൾ, എന്താണ് അവയുടെ സ്വഭാവ സവിശേഷതകൾ. ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്തു. ഇനിയൊരു പഠന പ്രവർത്തനമാകാം. കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏതെങ്കിലും 5 പരമ്പരാഗത മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുക. ഓരോന്നിൻ്റെയും ചിത്രങ്ങൾ സഹിതം ഒരു കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പുകൾ ഒരു A4 പേജിൽ കവിയാൻ പാടില്ല. സെലക്ട് എനി 5 ഫോംസ് ഓഫ് ട്രഡീഷണൽ മീഡിയ ഇൻ കേരള. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് നോട്ട് എക്സീഡിംഗ് 1 പേജ്. അറ്റാച്ച് എ ഫോട്ടോഗ്രാഫ് ഓഫ് ഈച്ച് വൺ വിത്ത് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു. പാഠഭാഗം സംബന്ധിച്ച സംശയങ്ങൾ ദൂരീകരിക്കാനും തയ്യാറാക്കിയ പഠന പ്രവൃത്തി വിലയിരുത്താനും നിങ്ങളുടെ അധ്യാപകനെ അധ്യാപികയെ സമീപിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.